ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോർമൽ വെബ്സൈറ്റിൻ്റെ ഹാൻഡിലിന് ക്ലിപ്പ് ഓൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യണം. അതിന് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഫസ്റ്റ് രണ്ട് എല്ലെങ്കിൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അത് രണ്ടും വെച്ചാൽ പിന്നെ 3 ബോൾട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് ഓരോന്ന്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അടിയിലൊന്ന്. ഈ ബോൾട്ടുകളൊക്കെ ഊരി കഴിഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹെഡ്ലൈറ്റ് ഊരിയെടുക്കുന്നതിന് മുന്നേ അതിൻ്റെ വയറുകളുണ്ട് ഹെഡ്ലൈറ്റിൻ്റെയും അതുപോലെ പാർക്ക് ലൈറ്റിൻ്റെയും, അത് രണ്ടും റിമൂവ് ചെയ്യുക, എന്നിട്ട് ഹെഡ്ലൈറ്റ് ഊരുക. അടുത്തതായി നമുക്ക് ഫ്രണ്ട് വീലൊന്ന് ഊരണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫോർക്കൊന്ന് കുറച്ച് താഴ്ത്തണം, നമുക്ക് ക്ലിപ്പ് ഓൺ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് വീല് ഊരേണ്ടത്. പിന്നെ വീല് ഊരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലൊരു സ്പേസർ ഉണ്ടാവും ചെറുത്, അത് കളയാതെ നോക്കുക. പിന്നെ സ്പീഡ് സെൻസർ ഊരുമ്പോഴൊന്ന് ശ്രദ്ധിച്ച് ഊരുക, ആ ഡിസ്കിൻ്റെ സൈഡിലാവും സ്പീഡ് സെൻസർ ഉണ്ടാവുക. വണ്ടി പ്ലെയിൻ സർഫസിലാണ് നിർത്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും ടയർ ഊരാൻ. ഞാനിപ്പോൾ ഈ ചെരലിലായതുകൊണ്ട് ടയർ നിലത്ത് തട്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ടയർ ഊരിയതിന് ശേഷം ഫോർക്കിൻ്റെ നെട്ടുകളൊക്കെ ഒന്ന് ലൂസാക്കുക, അപ്പോൾ ഫോർക്ക് കുറച്ചൊന്ന് താഴ്ത്തണം, എന്നാലേ നമുക്ക് ആ ക്ലാമ്പ് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഫോർക്കിന് 4 ബോൾട്ടാണ് വരേണ്ടത്. മുകളിൽ 2 ഉണ്ടാവും, പിന്നെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ബാക്കിലായിട്ട് 2 ഉണ്ടാവും. അത് 4 ലൂസാക്കി ഇടുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഫോർക്ക് നൈസായിട്ട് ഇങ്ങനെ അടിക്കൊന്ന് ഇറങ്ങി വരും. പിന്നെ ഫോർക്കിൽ മസിൽ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നത് ടയറില്ലാത്തതുകൊണ്ട് വണ്ടി ഫ്രണ്ട് കണ്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതില്ലാതാക്കാൻ അടിയിൽ ഇങ്ങനെ ആയിട്ടൊരു കല്ല് കൊടുന്ന് വെച്ചാണ് കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഫോർക്കും ഒരേ ലെവലിൽ താഴ്ത്തുക. നമ്മൾ ഈ മഡ്ഗാർഡിൻ്റെ ഒന്നും സ്ക്രൂ വയ്ക്കിട്ടില്ല, അപ്പോൾ ഒന്ന് പിടിച്ച് വലിച്ചാൽ മഡ്ഗാർഡിൻ്റെ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രൂ 2 ലൂസാക്കിയതിന് ശേഷം ഫോർക്കിൻ്റെ അടിയിലും ഒരു കല്ല് കൊടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോർക്ക് മൊത്തമായിട്ട് കൊണ്ട് ഊരി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് താന്നിട്ട് ഒരു സ്ഥലത്ത് തട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നിന്നോളൂ. അപ്പോൾ അതിനൊരു കല്ല് വെച്ച് കൊടുക്കുക. പിന്നെ ഹാൻഡിലിൻ്റെ ക്ലാമ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഫോർക്കിൻ്റെ മേലക്കൂടി അതുകൊണ്ട് നൈസായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. കറക്റ്റ് നമ്മളെ ഫോർക്കിൻ്റെ അതേ സൈസാണ് ഈ ജീറ്റിൻ്റെ ക്ലാമ്പിന് വരുന്നത്, 41 mm ആണ്. ജീറ്റിൻ്റെ ഫോർക്കും എഫ്സെറ്റിൻ്റെ ഫോർക്കും സെയിമാണ്, അതുകൊണ്ട് അത് കറക്റ്റ് ഫിറ്റിങ്സ് ആയി കയറാം. ക്ലാമ്പ് ഫോർക്കിൽ ഇടേണ്ടതിന് മുന്നേ ഹാൻഡിൽ ബാർ ഒന്ന് അതിന് സെറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സ്പേസ് കിട്ടിയെന്ന് വരില്ല, ഹാൻഡിൽ ബാർ ഒരു സൈഡിൽ നിന്ന് കയറുള്ളൂ. അതായത് ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന് ഈ പുറത്തേക്ക് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹാൻഡിൽ ബാർ രണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ അടുത്ത പണി നമ്മൾ പഴയ ഹാൻഡിൽ ബാർ അതിനൊന്ന് ഊരിയെടുക്കുക. അതേപോലെ തന്നെ ബ്രേക്ക് ലീവർ, അതിൻ്റെ സ്വിച്ചസ്, ആക്സിലറേറ്റർ, ക്ലച്ച്, മൊത്തം പഴയ ഹാൻഡിൽ ബാറിൽ നിന്ന് ഊരിയെടുക്കണം. പിന്നെ ആക്സിലറേറ്റർ ഊരിയെടുക്കുമ്പോൾ അടിയുള്ള നെട്ടൊന്ന് ലൂസായി കൊടുത്താൽ കേബിൾ കുറച്ച് ലൂസായി കിട്ടും, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റും. അല്ലാതെ ഭയങ്കര ടൈറ്റ് ആയി കയറി പിടിച്ച് വലിച്ച് കേബിൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആക്സിലറേറ്റർ ഊരി കഴിഞ്ഞിട്ട് പിന്നെ ക്ലച്ച് ലീവർ, അതേമാതിരി ലെഫ്റ്റ് സൈഡ് ആ ഗ്രിപ്പ്, ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചസ്, അതൊക്കെ ഊരിയെടുക്കണം. ഹാൻഡിൽ ബാറിൻ്റെ ഒരു നെറ്റ് ഭയങ്കര ടൈറ്റ് ഊരിയിട്ട് കിട്ടണില്ല, അപ്പോൾ അത് ഊരാതെ ഈ ക്ലച്ചും ഊരാൻ കിട്ടണമെങ്കിൽ ക്ലച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കുകയാണ്. മറ്റേ ബ്രേക്ക് ഊര പോലെ രണ്ട് പീസല്ല, ഒറ്റ പീസാണ്. അപ്പോൾ പിന്നെ W40 അടിച്ചിട്ട് കുറച്ച് നേരം വെച്ച് അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം അതുകൊണ്ട് പോയി. പിന്നെ ലെഫ്റ്റ് സൈഡ് ഗ്രിപ്പും അതേപോലെ ഉള്ളിൽ ഈ ഹാൻഡിൽ ബാർ തുരുമ്പ് പിടിച്ചിട്ട് അതൊന്നും ഊരിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വന്നു. എൻ്റെ അടുത്ത് പുതിയ ഗ്രിപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പുതിയ ഇത് ഹാൻഡിൽ വാങ്ങിയപ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്തത്. ഹാൻഡിലും അതിൻ്റെ സാധനങ്ങളൊക്കെ അയക്കൽ കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർക്ക് പഴയ പോലെ കറക്റ്റ് ലെവലിൽ ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുതിയ ഹാൻഡിൽക്ക് ക്ലച്ച് ബ്രേക്ക് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഫോർക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യേണ്ടതിന് മുന്നേ നമ്മൾ ടയറൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഫോർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയക്കേണ്ടി വരും, ടയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടോട്ട് നമ്മൾ നീക്കാൻ പറ്റും. അങ്ങനെ ടയർ പക്കയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ ഫോർക്ക് നല്ലോണം ടൈറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ടയർ ഊരി കഴിഞ്ഞിട്ട് ഒരിക്കലും ബ്രേക്ക് പിടിക്കരുത്. ഫ്രണ്ടത്തെ ബ്രേക്ക് പിടിച്ചാൽ ആ കാലിപ്പറിൻ്റെ അടിയിലുള്ള സ്പേസ് കുറയും. പിന്നെ നമ്മൾ കാലിപ്പർ ഊരാതെ ടയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അറിയാതെ ബ്രേക്ക് പിടിച്ചുകൊണ്ടിപ്പോൾ എനിക്ക് കാലിപ്പർ ഊരേണ്ടി വന്നു ടയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇനി അറിയാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കാലിപ്പർ ഊരിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് പാഡ് ഊരിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് പിസ്റ്റൺ കാണും. അത് ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് അമർത്തി വെക്കുക. എന്നിട്ട് ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും കാലിപ്പർ ഇൻസ്റ്റാൾ ചെയ്യുക. ടയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി 4 ബോൾട്ട് ഉണ്ട് ഫോർക്കിൻ്റെ, 4 കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ ആക്സിലറേറ്റർ അതേപോലെ ഗ്രിപ്പ് സ്വിച്ചസ് ഒക്കെ പഴയ പോലെ ഈ ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് മൊത്തമായിട്ട് തിരിയാതിരിക്കാനാണ്. അത് നമ്മളാ സ്വിച്ചിൻ്റെ ആ സെറ്റുമ്പോൾ ശരിക്കും ഒരു ചെറിയ നോബ് ഉണ്ടാവും, അത് തിരിയാതെ ഇങ്ങനെ തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അത് പൊട്ടിയിരിക്കണം, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സ്ക്രൂ ചെയ്തത്. മൊത്തം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് ഈ പീസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ ആ ബ്രേക്കിൻ്റെ ആ വയറും ഫ്ലൂയിഡിൻ്റെ റിസർവോയറിനെല്ലാം തട്ടിയിട്ട് അതവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ചേഞ്ച് വരുത്തി ഞാനതിൻ്റെ ആ വയറ് ജസ്റ്റ് പുറത്ത് കൂടെ എടുത്ത് ഹെഡ്ലൈറ്റിൻ്റെ, എന്നിട്ട് ബ്രേക്കിൻ്റെ ലിവറും റിസർവോയറും ഒന്നും കൂടി ഒന്ന് പൊക്കി വെച്ച് അപ്പോൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ ബ്രേക്ക് ലൈന് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രൈഡഡ് ലൈനാണ് യൂസ് ചെയ്തിരുന്നത്. ഇങ്ങനത്തെ സ്റ്റോക്ക് വരേണ്ട റബ്ബറാണ്, അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബ്രൈഡഡാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കാൻ കാരണം. നമ്മളിപ്പോൾ നോർമൽ സ്റ്റോക്ക് ലൈൻ തന്നെയാണെന്നുണ്ടെങ്കിൽ പുറത്ത് കൂടെ എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചൊക്കെ നോക്കി, വണ്ടി പക്കയാണ്, നല്ലൊരു കൺട്രോൾ കിട്ടും നമ്മൾ ആദ്യത്തിനേക്കാളും. പിന്നെ കുറച്ച് കംഫേർട്ട് കുറവായി കാരണം അത് ഇങ്ങനെ ഈ സ്പോർട്ടി റൈഡിങ് സ്റ്റൈൽ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കംഫർട്ട് കുറവായി തോന്നും. പിന്നെ വണ്ടി നല്ല കൺട്രോളാണ്, കോർണറിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ലൊരു ഹാൻഡിലിങ്, നല്ലൊരു ഫീൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാനലിന് നിലനിർത്തി കൊണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോസൊക്കെ കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.